देवामृतम्। ദേവാമൃതത്തിൽ അടുത്തതായി ജ്യോതിഷ പങ്ക്തി। ദേവാമൃതം। ഇന്ന് 1996 ആം ആണ്ട് കർക്കിടക മാസം 27 ആം തീയതി, അതായത് 2021 ഓഗസ്റ്റ് 12 വ്യാഴാഴ്ച, നക്ഷത്രം ഉത്രം। സ്വാഗതം ശർമ്മജി। നമസ്തേ ശർമ്മജി, നമുക്ക് കത്ത് ഉണ്ട്, ദുബായിൽ നിന്നാണ് കത്ത് വന്നിരിക്കുന്നത്। മനുവാണ് കത്ത് അയച്ചിരിക്കുന്നത്। പ്രോഗ്രാം കാണാറുണ്ടെന്നും ശർമ്മജിയുടെ അവതരണ ശൈലി വളരെ മികച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വളരെ താല്പര്യമുള്ളൊരു പ്രോഗ്രാമാണെന്നും പറഞ്ഞിരിക്കുന്നു। ഞാൻ ഇവിടെ വന്നിട്ട് 6 വർഷങ്ങൾ കഴിഞ്ഞു, ജോലിയും ജീവിതവും ഒരു ഉയർച്ചയും ഉണ്ടായിട്ടില്ല, കടബാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, വീട് പണിതതിൻ്റെ ലോൺ കുടിശ്ശികയും എല്ലാം കൂടുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ, വിശദമായി ഒരു മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു। അത് ശരിയാണ്, 6 വർഷമായിട്ട് ഇദ്ദേഹത്തിന് ഏതര ശനിയുടെ കാലമാണ്, 6 വർഷമായിട്ട്, ഇനി ഒരു 1.5 വർഷം കൂടെ ഉണ്ട്, ഏതര വർഷം ആണ് ഏതര ശനി। ചില രാശിക്കാർക്ക് ഏതര ശനിയുടെ കാഠിന്യം കൂടും, ചില രാശിക്കാർക്ക് ഏതര ശനിയുടെ കാഠിന്യം അത്ര കണ്ട് ഏശുന്നതല്ല, ചില ഏതര ശനിക്കാർക്ക് അല്പം ബുദ്ധിമുട്ടിയാലും കട്ടിലിൽ നിന്ന് മെത്തൽ വീഴുന്ന പോലെയായിരിക്കും ഏതര ശനി എന്ന്। എന്താണ് ഇങ്ങനെ 3 തരത്തിൽ ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്? ജാതക നിലയിൽ മകരം, കുംഭം, തുലാം രാശികളിൽ ശനി നിൽക്കുകയോ ശുഭഗ്രഹത്തോടുകൂടി നിൽക്കുകയോ ശുഭഗ്രഹങ്ങളുടെ കൂടെ യോഗബലങ്ങളോടുകൂടി നിൽക്കുകയോ ചെയ്താൽ കണ്ടകശനി, ഏതര ശനി, ജന്മശനി മുതലായിട്ടുള്ള ശനിയുടെ ചാരവശാലുള്ള കാലഘട്ടത്തെങ്കിലും വലിയ കാഠിന്യങ്ങളൊന്നും അത്തരക്കാരെ ഏൽക്കുന്നതല്ല, അതായത് തീയിൽ കുരുത്തത് വെയിലത്ത് വാടുകയല്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്। അപ്പോൾ തീയിൽ കുരുത്ത പോലെ, അതായത് ശനി ഉച്ച ബലത്തോടുകൂടി നിൽക്കുന്നവർക്ക് ഏഴര ശനിയോ കണ്ടകശനിയോ ബാധകമല്ല, അതേസമയം ശനി വളരെ നീചസ്ഥാനത്തായിട്ട് നിൽക്കുന്നവർക്ക് വളരെയധികം ദോഷം സംഭവിക്കും, പ്രത്യേകിച്ച് ഈ ധനുരാശിക്കാർക്ക് ഇപ്പോൾ ആ ഏതര ശനിയുടെ കാഠിന്യവും കൂടും। കാരണം സഹായിക്കാനായിട്ട് വരേണ്ട ഗ്രഹങ്ങളിൽ പ്രധാനിയാണ് വ്യാജഗ്രഹം, ആ വ്യാജഗ്രഹം ധനു മകരം കുംഭ രാശിയിൽ നിൽക്കുകയാണ്, അതുപോലെ തന്നെ 8-ൽ ചൊവ്വയിൽ നിൽക്കുകയാണ്, അതായത് കർക്കിടകം, ധനു മകരം കുംഭം മീനം മേട ഇടവം ബുധനം കർക്കിടകം, അഷ്ടമത്തിൽ ചൊവ്വ എന്ന് പറയും, 8-ലെ ചൊവ്വയ്ക്ക് അഷ്ടമത്തിൽ ചൊവ്വയും ധനുമകരം കുംഭം 3-ാം ഭാവത്തിലെ വ്യാഴവും ഏഴര ശനിയുടെ അന്ത്യകാലഘട്ടവും ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരു കാലഘട്ടമാണ് മൂലം പുരാണ ഉത്താടത്തിൻ്റെ ആദ്യത്തെ 15-ാം നാഴിക ചേരുന്ന ധനുരാശിക്കാർക്ക്। ഏഴര ശനിയുടെ അന്ത്യമായതുകൊണ്ട് 6 വർഷത്തോളമായി കാര്യാദികൾക്കെല്ലാം മംഗല കടം എരന്ന് വാങ്ങുമെന്നാണ്, അതായത് എരക്കേണ്ട ആയിട്ടുള്ള അവസരം, ചിലപ്പം കയ്യിലിരിക്കുന്ന പണം കൊടുത്തേച്ച് പിന്നാലെ യാചിക്കേണ്ടതായിട്ട് വരും, അതല്ലെങ്കിൽ ജീവിതമാർഗത്തിന് യാചിക്കേണ്ടതായിട്ട് വരും, മറ്റേതെങ്കിലും കാരണവശാൽ യാചനകൾ ഇതിനകത്ത് സാമ്പത്തികപരമായും തൊഴിൽപരമായും കുടുംബപരമായും ഭൗതികപരമായും ഭരണപരമായും യാചനകൾ വേണ്ടി വരും। ചിലപ്പോൾ വാട്സാപ്പ് വഴിയായിരിക്കും യാചിക്കുന്നത്, ഇമെയിൽ വഴിയായിരിക്കും യാചിക്കുന്നത്, ചിലപ്പോൾ ഫോണിൽ കൂടിയായിരിക്കും, ചിലപ്പോൾ നേരിട്ടായിരിക്കും എന്നുള്ള അത്യന്താധുനിക രീതിയിലുള്ളതാണെങ്കിലും യാചന യാചന തന്നെയാണ്। അപ്പോൾ യാചന സാമ്പത്തികപരമായിട്ട് വേണ്ടി വരുന്ന കാലം, തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ വരുന്ന കാലം, 3-ൽ വ്യാജം നിൽക്കുമ്പോൾ ഈ തൊഴിൽപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ കുടുംബപരമായിട്ടോ സൗഹാർദ്ദപരമായിട്ടോ കൂടെ നിൽക്കുന്നവരെ കൊണ്ടോ നിൽക്കേണ്ടവരെ കൊണ്ടോ നിർത്തിയവരെ കൊണ്ടോ സഹകാരികളെ കൊണ്ടോ സഹപ്രവർത്തകരെ കൊണ്ടോ മാതൃ പിതൃ മാതുല സഹോദരാദികളെ കൊണ്ടോ ബന്ധുജനങ്ങളെ കൊണ്ടോ സ്വന്തം ജനങ്ങളെ കൊണ്ടോ മക്കളെ കൊണ്ടോ മരുമക്കളെ കൊണ്ടോ വ്യസനം, ദുഃഖം, താപം, ആരോപണം, കഠിന തടസ്സങ്ങൾ ഇതെല്ലാം വരേണ്ട സമയങ്ങളാണ്। വിസ്താരഭയത്താൽ അപ്രകാരമേ പറയാൻ സാധിക്കുകയുള്ളൂ, ഓരോരുത്തർക്ക് ഓരോ തരത്തിലാണെങ്കിലും വ്യാഴം 3-ൽ വരുമ്പോൾ
മുടിഞ്ഞു വാഴും മാനം കെട്ടും മുഖവിളി കൂട്ടും മരണം കേൾക്കും മാനം പോകും ഈ രാശിക്കാർ സ്ത്രീ പുരുഷ പണ്ഡിത പാമര കുബേര കുചേല രാജ്യാന്തര വ്യത്യാസമന്യേ മൂലം പുരാട ഉത്രാട നക്ഷത്രക്കാർക്ക് പ്രസ്റ്റീജ് നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ മാതാപിതാക്കളെ കൊണ്ടും അമ്മായച്ഛനും അമ്മായിമ്മമാരെ കൊണ്ടും മക്കൾ മരുമക്കളെ കൊണ്ടും ഒക്കെ പ്രയാസം എടുത്തു പറയത്തക്ക പ്രയാസം എല്ലായിടത്തും ലോകത്ത് പ്രയാസമൊക്കെ തന്നെയാണ് എങ്കിലും എടുത്തു പറയത്തക്ക പ്രയാസങ്ങളുണ്ടാവും കമിതാക്കൾ പിരിയും സൗഹാർദ്ദത്തിലിരിക്കുന്നവർ അകലും സ്നേഹം നടിച്ചവർ വിട്ടുമാകും ചുഗത ലിവിങ് അതുപോലെ പ്രേമബന്ധത്തിലിരിക്കുന്നവർ വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ വിവിധ മേഖലകളിൽ നിൽക്കുന്നവർ ഇതൊക്കെ ചിലപ്പം ശരിയായിട്ടുള്ള വിവാഹ ബന്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മൊബൈൽ വഴിയോ വാട്സാപ്പ് വഴിയോ അല്ലെ ഏതെങ്കിലും തരത്തിൽ കശമിശ ഉണ്ടാവുമോ ബന്ധുക്കൾ തങ്ങളിൽ കശമിശ ഉണ്ടാവുമോ അല്ലെങ്കിൽ കുത്തുംകോളും കൊച്ചു വർത്താനം പറഞ്ഞ് അത് ബന്ധത്തിന് അലസിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രഗ്നൻ്റൊക്കെ ആയ സ്ത്രീകൾക്ക് ഏതെങ്കിലും രോഗങ്ങൾ മുഖാന്തരോ മരുന്നുകളുടെ അമിത ഉപയോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വീഴ്ച പതനങ്ങൾ ക്ഷതപതനങ്ങൾ കൊണ്ടോ ഭയം വശങ്ങൾ കൊണ്ടോ ചിലപ്പം ഗർഭാലസനോ ഏതെങ്കിലും കാരണം അതൊക്കെ വരാനും ഉള്ള സാധ്യതയുണ്ട് ഇത് വിവിധ രീതികളിലാണ് എങ്കിലും പ്രാണഭയം മാനഭയം അപഖ്യാതി അപവാദം ആരോപണം മുതലായതൊക്കെ വരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ വിദേശത്തൊക്കെ ബിസിനസ് ചെയ്യുന്നവരാണ് ആ ബിസിനസ്സെല്ലാം പൂട്ടി നാട്ടിൽ വരാൻ മേലെ ബോംബെയിലൊക്കെ വന്ന് കുറച്ച് ദിവസം നിന്നേച്ച് ഇവിടുത്തെ അന്തരീക്ഷങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പതുക്കെ വരാം എന്ന് വെച്ച് ബോംബെയിലൊക്കെ വന്നിറങ്ങിയിട്ട് അന്തരീക്ഷമൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ അതിനേക്കാൾ വഷളായതുകൊണ്ട് തിരിച്ച് ഗൾഫിലോട്ട് തന്നെ പോകുക അല്ലെങ്കിൽ അവിടെ നിന്ന് വിളിക്കത്തക്ക രീതിയിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയുമില്ല ഇവിടെയുമില്ല എത്തും കണ്ണും മൂക്കും നോക്കാതെയുള്ള ജീവിതങ്ങളും അതുപോലെ തന്നെ എന്തിനും ഏതിനും പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ടുള്ള എതിർപ്പുകളും പ്രയാസങ്ങളും ഉറക്കക്കുറവുകളും ഒക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ പേര് ഒക്കെ എഴുതി വെച്ചിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്ത് അതിനകത്ത് പുതിയായി അതുമല്ലെങ്കിൽ ദാരിദ്ര്യം ഇപ്പം പേപ്പറിലൊക്കെ നമ്മൾ കൂടുതൽ കാണുന്ന ബിസിനസ്സുകാരും മറ്റൊക്കെ ഒന്നും പേച്ചിട്ടുണ്ടാവത്തതിന് ആത്മഹത്യ ശ്രമങ്ങൾ അതൊരു ശ്രമങ്ങൾ വരുത്തുക ആത്മഹത്യ കുറ്റത്തിന് വരിക അല്ലെങ്കിൽ അത്യധിക അപകടത്തെ തൊട്ട് മുന്നിൽ കണ്ട് ഭയന്ന് നിൽക്കുന്ന സമയം അതുപോലെ ആരോപണം അപവാദങ്ങളൊക്കെ മനസ്സിലാകുന്ന കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾക്കൊക്കെ വരാവുന്നതാണ് ഇതിൻ്റെയൊക്കെ കാഠിന്യങ്ങൾ കുറയുക പക്ഷെ അതോടൊപ്പം സൽക്കർമ്മങ്ങൾ സൽസംഗങ്ങളിൽ പങ്കുചേരുക നല്ല ചിന്തകൾ വച്ചു പുലർത്തുക കുബേരനെയും കുചേലിനെയും ദരിദ്രനെയും പാമനെയും പണ്ഡിതനെയും ഒന്നും ആരെയും ആക്ഷേപിക്കാതെ മുന്നോട്ട് പോകുക നല്ല നല്ല കാര്യങ്ങൾക്കൊന്നിലധികം പ്രാവശ്യം പരിശ്രമിക്കുക ഇങ്ങനെ ഒത്തിരി ഒത്തിരി സൽസംഗങ്ങളിൽ പെടുക നല്ലത് മാത്രം ചെയ്യാൻ ശ്രമിക്കുക മനസ്സ് ഏറ്റം വാക്കേറ്റം പ്രവൃത്തി ഇതെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ഒരു വില ഉള്ളതുകൊണ്ട് എത്രയെല്ലാം ദോഷങ്ങൾ വന്നിരുന്നാലും ഒന്ന് കാലടക്കുന്ന പോലെയേ പലപ്പോഴും ഇപ്പോൾ ചെയ്ത കുറ്റങ്ങൾക്കോ ആരോപണങ്ങൾക്കോ അല്ലാതെ ആയിരിക്കും മുൻകാലങ്ങളിൽ വന്നതിനായിരിക്കും ഈ സമയത്ത് ചിലപ്പോൾ പിടികൂടപ്പെടുക അല്ലെങ്കിൽ അകപ്പെടുക അല്ലെങ്കിൽ അനുഭവിക്കുക ഇതെല്ലാം ദോഷങ്ങളും മാറാൻ പ്രത്യേകം പ്രത്യേകം ഓരോ ആളുകൾക്കും ഈ രാശിപ്പെട്ടവർക്കും അറിയണമെങ്കിൽ നേരിൽ ബന്ധപ്പെടും നന്ദി ശർമ്മജി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടുംബാളൂർ ശർമ്മജി അവർകളെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് സംശയങ്ങൾക്ക് എഴുതുക ശ്രീ കുടമാളൂർ ശർമ്മജി പാറയിൽ മഠം കുടമാളൂർ PO കോട്ടയം 6860017 ഇമെയിൽ കുടമാളൂർ ശർമ്മ @gmail.com